മല്ലുകെ വി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വരുന്ന വ്യാഴാഴ്ചയോട് കൂടിയാണ് ടൂറിൻ്റെ കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം വരുന്നത്. എതിരാളികൾ മറ്റാരുമല്ല, മുംബൈ സിറ്റി എഫ് സിയാണ്. ഏതായാലും മിക്കാഹൽ സ്റ്റാർക്ക് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സിക്കെതിരെ ഇറങ്ങാനുള്ള പോസിബിൾ ലൈനപ്പും ഈ ഒരു മത്സരത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ടൂറിൻ്റെ കപ്പിൽ എല്ലാ സീസണിൽ നിന്നും വളരെ വ്യത്യസ്തമായിക്കൊണ്ട് മെയിൻ ടീമുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് എത്തിയിട്ടുള്ളത്. മിക്കാഹൽ സ്റ്റാർക്ക് കീഴിൽ ബ്ലാസ്റ്റേഴ്സ് മേജർ ടൂർണമെൻറ്റിനായിക്കൊണ്ട് ആദ്യമായിക്കൊണ്ട് ഇറങ്ങുകയാണ്. ഈ വരുന്ന വ്യാഴാഴ്ച എയു മണിയോട് കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സിയുമായിട്ടുള്ള ടൂറിൻ്റെ കപ്പിലെ മത്സരം വരുന്നത്. മുംബൈ സിറ്റി എഫ് സി അവരുടെ ബി ടീമുമായിട്ടാണ് ടൂറിൻ്റെ കപ്പിന് എത്തുന്നതെങ്കിൽ പോലും അവരുടെ ബി ടീമും ശക്തർ തന്നെയാണ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് മിക്കാഹൽ സ്റ്റാർക്ക് കീഴിൽ ലൈനപ്പിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇവാൻ ആശാന് കീഴിൽ 4-4-2 എന്നൊരു ഫോർമേഷനുമായിട്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് സ്ഥിരമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ മിക്കാഹൽ സ്റ്റാർക്ക് കീഴിൽ 3-4-3 എന്നൊരു ഫോർമേഷനുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് നോറോ ഫെർണാണ്ടസ് ആവും ഇറങ്ങുക. ഇനി ഡിഫൻസിലേക്ക് കടക്കുകയാണെങ്കിൽ മിലോസും അതുപോലെ തന്നെ ഹോർമിപ്പാമും ഐബൻ ഡോഹ്ലിങ്ങിനെയും നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെ മൂന്ന് ഡിഫൻസി നിരയാണ് മിക്കാഹൽ സ്റ്റാർ സ്ഥിരമായിട്ട് പ്രീ സീസൺ മത്സരങ്ങളിലെല്ലാം പരീക്ഷിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് ഡാനിഷ് ഫറൂഖിനെയും അതുപോലെ തന്നെ അസ്ഹറിനെയും പ്രതീക്ഷിക്കാം. വിപിൻ മോഹനിൻ്റെ അമ്മ മരണപ്പെട്ടത് കൊണ്ട് തന്നെ ടൂറിൻ്റെ കപ്പിലെ ആദ്യ മത്സരത്തിനായിക്കൊണ്ട് വിപിൻ മോഹൻ സജ്ജനല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡാനിഷ് ഫറൂഖും അസ്ഹറുമായിരിക്കും രണ്ട് ഡിഫൻസീവ് മിഡിൽ ഡേസായി ഇറങ്ങുക. പിന്നീട് രണ്ട് വിങ് ഫോർവേഡുകളിലായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായ കെ പി രാഹുലും മറുവശത്ത് മറ്റൊരു മലയാളി താരമായ മുഹമ്മദ് അയ്മനെയും നമുക്ക് പ്രതീക്ഷിക്കാം. മുന്നേറ്റ നിരയിൽ ഗോളടിക്കാനായിക്കൊണ്ട് നോഹ സദോരിയും നോഹയോടൊപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗാന താരമായ കോമി പെപ്രയും ഇരുവർക്കും തൊട്ടു പിറകിലായിക്കൊണ്ട് ഒരു ഫ്രീമാൻ റോളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ മജീഷ്യൻ അഡ്രിയൻ ലൂണയും ഇറങ്ങാനുള്ള പോസിബിലിറ്റീസ് ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ തായ്ലാന്റ് പ്രീ സീസൺ മത്സരത്തിൽ കളിപ്പിച്ചിട്ടുള്ള കളിശൈലി അനുസരിച്ച് ഇറങ്ങാൻ സാധ്യതകൾ കാണുന്നത്. ലൂണയെ ഇത്തരത്തിൽ കളിപ്പിക്കുമ്പോൾ നല്ല രീതിയിൽ ഫ്രീ ആയിക്കൊണ്ട് മുന്നേറ്റ നിരയിലേക്ക് പന്ത് സപ്ലൈ ചെയ്യാൻ സാധിക്കും. ഈ ഒരു സ്ട്രാറ്റജി ആയിരുന്നു മിക്കാഹൽ സ്റ്റാർ പ്രീ സീസൺ മത്സരത്തിലെല്ലാം പയറ്റിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ലൈനപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക. ഈ ഒരു ലൈനപ്പിൽ എന്തെല്ലാം വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സിയുമായിട്ടുള്ള ടൂറിൻ്റെ കപ്പിൻ്റെ മത്സരത്തിൻ്റെ സ്കോറൊക്കെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.